അടിമാലിയുടെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് രാജ എം എൽ എയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. നാഷണൽ ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷനായി. അടിമാലിയുടെ ഭാവി വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഭാവനാപൂർണമായ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന നിർദ്ദേശങ്ങൾ യോഗം അംഗീകരിച്ചു. അടിമാലിയുടെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് എരാജ എം എൽ എയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. നാഷണൽ ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷനായി. താലൂക്കിൽ അനുവദിച്ചിട്ടുള്ള സിവിൽ സ്റ്റേഷൻ നിർമ്മാണം, അമ്മയും കുഞ്ഞും ആശുപത്രി, താലൂക്ക് ആശുപത്രിയുടെ വികസനം, ടൗണിലെ ട്രാഫിക് പരിഷ്കാരങ്ങൾ തുടങ്ങിയവ അടിയന്തരമായി നടപ്പിലാക്കേണ്ട പ്രശ്നങ്ങൾ ചർച്ചയായി. ഭാവി വികസനം മുന്നിൽ കണ്ടുകൊണ്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന നിർദ്ദേശങ്ങൾ യോഗം അംഗീകരിച്ചു. പ്രധാനപ്പെട്ട രണ്ട് വിഷയമാണ്, ഒന്ന് അമ്മയും കുഞ്ഞും ആശുപത്രിയും മറ്റൊന്ന് അടിമാലി സിവിൽ സ്റ്റേഷനുമാണ്. രണ്ടും നേരത്തെ പ്രഖ്യാപനം ഉണ്ടായി, ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ടുള്ള തുക മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും സാങ്കേതിക കാരണങ്ങളാൽ ഈ രണ്ട് പ്രോജക്റ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സിവിൽ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് അടിമാലി വികസന സമിതി യോഗത്തിൽ ഇപ്പോൾ ഇവിടുത്തെ മെർച്ചൻ്റ് അസോസിയേഷൻ ഈ സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് 50 സെൻറ്റ് സ്ഥലമാണ് ആവശ്യം വരുന്നത്, അത് ഫ്രീയായി ഈ പദ്ധതിക്ക് വേണ്ടി അവർ വിട്ടു നൽകാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് അമ്മയങ്കുഞ്ഞി ആശുപത്രിയാണ്. അമ്മയങ്കുഞ്ഞി ആശുപത്രി പ്രഖ്യാപനം നടത്തി, പിന്നീട് സ്ഥലം കൊടുക്കുന്നതിൽ താമസമാണ്, സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പുതുക്കിയ ഭരണാനുമതിക്ക് വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ്റിലോട്ട് സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കുറച്ച് എസ്റ്റിമേറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. ഇത് 28 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു അമ്മയങ്കുഞ്ഞി ആശുപത്രി ഇവിടെ വേണമെന്നുള്ളതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് 5 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം കുറിച്ചാൽ ബാലൻസ് വരുന്ന തുകയും കൂടെ ഗവൺമെൻറ് നമുക്ക് കണ്ടെത്തി അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ കഴിയും. ഇതുപോലെ മറ്റ് വികസനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ചർച്ച ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ചർച്ചകളെല്ലാം പോസിറ്റീവായി തന്നെ അടിമാലി പ്രദേശം ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല നിർദ്ദേശങ്ങൾ തന്നെയായിരുന്നു ഈ കമ്മിറ്റിയിൽ. കേരള ബാങ്ക് ഡയറക്ടർ കെ വി ശശി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി ഡി ഷാജി, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ടി കെ ഷാജി, സി പി ഐ എം ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ്, വ്യാപാരി സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ, മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി എം ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയാമ്പാട്ട് ടി പി വർഗീസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.